പക്ഷെ അത് എന്തിനാ, വാതിലുണ്ടല്ലോ പോവാൻ. പ്ലീസ് വീണ്ടും വരണേ, എനിക്കും മാജിക് പഠിക്കണം. അയാളെ കൊള്ളാലോ, ഭൂതത്തെ കണ്ടു പേടിച്ചില്ല. ഞാനൊരു അനാക്കോണ്ടയുടെ വേഷത്തിൽ അയാളുടെ അടുത്തേക്ക് പോവാം, അപ്പൊ നിങ്ങൾ നോക്കിക്കോ, അയാൾ ഇവിടുന്ന് പേടിച്ച് ഓടി രക്ഷപ്പെടും. അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ, അനാക്കോണ്ട ഭൂതം, ഭൂതം. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ നിന്റെ സ്കൂളിലുള്ള ഒരു ഭൂതമാണ്. നീ ആ സ്കൂള് പൊളിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും. ഓ, നീ ഭൂതമായിരുന്നോ? നിന്റെ ഒരു കൂട്ടുകാരൻ കുറച്ചു നേരത്തെ വന്നിട്ട് പോയതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അനക്കൊണ്ടായിരിക്കുമെന്ന്, വെറുതെ ഞാൻ പേടിച്ചു. പേടിച്ചില്ലെങ്കിലേ നീ എന്റെ വയറ്റിലേക്കായിരിക്കും പോവുക. ഒരു മിനിറ്റ് അനക്കൊണ്ട ഭൂതമേ, ഞാൻ നിങ്ങളെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. അയ്യോ പോവല്ലേ, പ്ലീസ്, ഞാൻ എന്റെ കുട്ടികളെ കൂടെ ഒന്ന് വിളിച്ചോട്ടെ, അവർക്ക് നിന്നെ കണ്ട ഒരുപാട് സന്തോഷമാവും. ഏ കേൾക്കുന്നുണ്ടോ ചിന്നു മുന്നു, ബബ്ലി ചേട്ടനെ വിളിച്ചോണ്ട് വേഗം വാടാ. മതി, ഒന്ന് നിർത്തോ, ഞാൻ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ ഫോട്ടോ സെക്ഷന് വേണ്ടിയല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയധികം നാണം കെടുന്ന്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ലെന്ന്. എന്റെ മന്ത്രശക്തി എല്ലാം ഫെയിലായി പോയി. ജിണ്ടു നീ വിഷമിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ആലോചിക്കാം. നമ്മളിനി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. പ്രിൻസിപ്പൽ സാർ എന്താ എന്നെ കണ്ട് തിരിച്ചറിയാത്തെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ആ, അത് തന്നെയാ ഞാനും ആലോചിച്ചത്. നീ സ്കൂളിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, അത്ര പെട്ടെന്ന് സാറ് മറന്നുപോകാൻ ഒരു വഴിയുമില്ല. സാറ് മാറിപ്പോയെന്ന് തോന്നുന്നു. അതെ, മാറിപ്പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള പ്രിൻസിപ്പൽ സാർ ആയിരിക്കില്ല, വേറെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ആ, അതിനും ചാൻസ് ഉണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. എനിക്ക് മുഴുവൻ പ്രശ്നമായിട്ടാ തോന്നുന്നത്. ജിണ്ടു, എന്നെ പ്രിൻസിപ്പൽ സാറിനെ പോലെയാക്ക്, ഞാൻ ആ ബിൽഡറിനോട് സംസാരിച്ച് സത്യം കണ്ടുപിടിക്കാം. പകടം പകടം ബാലം ഫാലം ഇക്കടം തിക്കടം ദന്തമാതം. ഓക്കെ ജിണ്ടു, എന്നാ ബിൽഡറിന്റെ അടുത്തേക്ക് പോവാം. ഓപ്സ്, ജിണ്ടു എന്റെ ശബ്ദവും ഉടുപ്പും എല്ലാം പ്രിൻസിപ്പൽ സാറിന്റെ പോലെയാക്ക്. ഇപ്പൊ ശരിയായി, ലെറ്റ്സ് ഗോ. എടോ ഗുണശേഖര പിള്ളേ, താൻ എന്തിനാ ഇപ്പൊ ഇങ്ങ. ഞാനിവിടെ എന്ത് ചെയ്യാ? തട്ടുകടയിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. എന്റെ പ്രിയപ്പെട്ട വീർ, ഞാൻ നിന്നെ ഒന്ന് ചെറുതാക്കുന്നതിൽ നിനക്ക് തീരെ വിരോധമില്ലെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ പുല്ലുകൾക്കൊക്കെ ടിംബക്ടു നമ്മളെ ശൃംഗാക്കിയതാ, വേഗം എവിടെങ്കിലും പോയി ഒളിക്കാം, അവൻ നമ്മളെ പിടിക്കാനാ വന്നത്. ബോസ്, വീറിനെ ഞാൻ ചെറുതാക്കിയിരിക്കുന്നു. വീര് വീര് വീറിനെ കൈ കിട്ടിയല്ലോ, അത് കലക്കിടാ കുട്ട. നമ്മളിതിനെ ധൈര്യത്തോടെ നേരിട്ടാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും. ബഹളം വെക്കാതെ എന്താ ചെയ്യണ്ടെന്ന് ഞാൻ ആലോചിക്കട്ടെ. അത് കൊള്ളാമല്ലോ വീർ, ഇമ്ലി കരയുമ്പോ അവക്ക് ധൈര്യം പകർത്തു കൊടുക്കും. അവൻ ഞാൻ ഒന്ന് കരഞ്ഞപ്പോ പറയാ ബഹളം വെക്കരുതെന്ന്. എന്റെ ഇമോഷൻസിന് ഇവിടെ ആർക്കും ഒരു വിലയും ഇല്ലല്ലോ.
ഓ സോറി, നിന്നെ പോലെ ഒരു ധൈര്യശാലി കരയുന്നു ഞാൻ ഓർത്തില്ല. അത് കൊള്ളാം, ഞാൻ ധൈര്യശാലിയാണല്ലേ. താങ്ക് യു വീർ, താങ്ക് യു. പക്ഷെ എന്നെ പറ്റിക്കാവുന്ന വിചാരിക്കണ്ട. ആരെയും രക്ഷിക്കണേ. വാ, നമുക്ക് എല്ലാവർക്കും താഴേക്ക് ചാടാം, വേഗം. ഇത്രയും മുകളിൽ നിന്ന് എടുത്തു ചാടിയാൽ നമുക്ക് എന്തെങ്കിലും പറ്റും. ഞാൻ ഇവിടെ നിന്നും ചാടില്ല അമ്മേ. ഇംലി, നീ ധൈര്യമായിട്ടിരിക്ക്, അങ്ങോട്ട് നോക്ക്, ഒരു ഡോഗി വരുന്നത് കണ്ടോ? ആ ഡോഗി നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോ നമുക്ക് അതിന്റെ പുറത്തേക്ക് ചാടാം, മനസ്സിലായോ? അപ്പൊ നമുക്ക് പരിക്കൊന്നും പറ്റില്ല. ഓക്കെ, കം ഓൺ, ജമ്പ്. കണ്ടോ, ധൈര്യത്തോടെ കാര്യം ചെയ്തപ്പോ രക്ഷപ്പെട്ടത്. ഇനി നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. ഈ ഡോഗി എന്ത് നല്ലതാ. താങ്ക് യു ഡോഗി, താങ്ക് യു ഫോർ സേവിങ് അസ്. അവിടെ നിൽക്ക്. ഞാനുള്ളപ്പോ എന്തിനാ പേടിക്കുന്നത്? ഞാനിവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നമ്മളീ കോക്ക് തുറക്കുകയാണെങ്കിൽ സോഡ ഈ കോക്കിനെ വായിൽ പറത്തി കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് ഈ ബാഗിൽ നിന്ന് എളുപ്പത്തിൽ പുറത്തു പോവാൻ സാധിക്കും. ഓക്കെ ചുൽബുൾ, നീ ആഞ്ഞു കാലം മടക്കി തുഴയ്ക്ക്, ഞാൻ നിന്നെ പിടിച്ചോണ്ടിരിക്കാം. നമ്മൾ ഒരുപാട് മുകളില്ല, ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെ താഴേക്ക് പോവും? എല്ലാവരും റോക്കറ്റിലേക്ക് കയറിക്കോ, എങ്ങനെ താഴേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അവന് വളരെ അടുത്തുണ്ടല്ലോ, പക്ഷെ എവിടെയാണ്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മളെ സ്വപ്നം കാണുവന്ന. വാ, നമുക്ക് വേഗം താഴേക്ക് പോവാം. ഇതെന്താ ഇത്? ഇത് വീറാണല്ലോ. നിങ്ങളൊക്കെ റോബോ പോയി എവിടെ പോയി? വേഗം അവനെ വിളിക്ക്, അവനെന്താ പേടിച്ചൊളിച്ചോടി പോയോ? ഇംലി, ഞാൻ ഇപ്പൊ തന്നെ ടിംബക്ടുവിനെ ഇവിടുന്ന് ഓടിച്ചിട്ട് വരാം. ആ,
ഓഹോ, ദേവൊരു കഴുതയെ കണ്ടോ? ഹലോ, ഇവിടെ ചുമ്മാ പറക്കാൻ വന്നതാണോ, വേറെ വല്ല കാര്യം ഉണ്ടോ? ഞാൻ വെറുതെ ജോഗിങ്ങിന് വന്നതാ. എത്തിക്കഴിഞ്ഞു. അവനാ ഗ്യാസ് മുഴുവനും ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ബോസ്, അവൻ ആക്രമിക്കാം. ബോസ്, അത് പിന്നെ ബോസ്, അവൻ എന്നെക്കാളും വളരെ ശക്തിശാലിയാണ് ബോസ്. ട്രീ റോബോട്ട് വെച്ച് അവൻ ആക്രമിക്കോ, ആക്രമിക്കടാ. ഓക്കേ, എന്റെ റോബോട്ട് ട്രീയെ വേഗം പടി തുടങ്ങിക്കോളൂ. മര്യാദക്ക് റോബോട്ടറി എടുത്തോണ്ട് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യാന്ന് നിനക്ക് അറിയില്ല. നീ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷേ ഈ റോബോട്ടറിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് അറിയില്ലല്ലോ വീർ. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു കഴുത ജോഗിങ് ചെയ്യുന്നുണ്ടെന്ന്. ഹലോ, ഇനി എത്ര റൗണ്ടും കൂടെ ബാക്കി ഉണ്ടാവോ? അത് താഴെയുള്ള ഒരുത്തിനെ അറിയത്തുള്ളോ. നീ ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ആണ് നശിപ്പിച്ചതാ. നിന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോടാ. നീ ഒരു മണ്ടനാണ്, വിവരമില്ലാത്തവനാണ്, യൂസ്ലെസ് ആണ്. ബോസേ ബോസേ, എന്നെ കാണാൻ ഏതോ ഒരു അതിഥി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ വരാമേ. എടാ, അവിടെ സ്പേസിൽ നിന്നെ കാണാൻ ആര് വരാനാടാ? എടാ, മര്യാദക്ക് ഇങ്ങോട്ട് വാടാ. എടാ, മണ്ടച്ചാരെ പറയുന്നത് കേട്ടടാ. സോറി ടിംബക്ടു, ചുൽബുള്ളിന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. ഇറ്റ്സ് ഓക്കേ, നിങ്ങൾ സോറി പറഞ്ഞത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഇത്ര ദൂരത്തിൽ വന്നതല്ലേ, ഞങ്ങൾക്ക് കുടിക്കാൻ ചായയും കാപ്പിയും തരൂല്ലേ? അതിനെന്താ, തീർച്ചയായിട്ടും തരാമല്ലോ. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കുന്നേ, ഞാൻ നല്ല അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കും. നീ ഒലക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിഥികൾ വന്നത് കണ്ടില്ലേ, അവരെ ഒന്ന് സഹായിക്കാനുള്ള പുറപ്പാടിലാണേ. ബോസേ ബോസേ, ഞാൻ എന്റെ ഈ കൈകൊണ്ട് നല്ല സ്പെഷ്യൽ ചായ ഉണ്ടാക്കി ഇവരെ കുടിപ്പിക്കാൻ പോവാ. എടാ മരണ ബുദ്ധിക്ക് കൈയും കാലും വെച്ചവനെ, നീ ഒരിക്കലും നന്നാവില്ലടാ. അവര് വീറിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ നിന്റെ ചീഞ്ഞ ചായ കുടിക്കാൻ വേണ്ടി വന്നതല്ലടാ. അയ്യോ ബോസേ ബോസേ, അതിനെ പറ്റി ഞാൻ ചിന്തിച്ചതേ ഇല്ല. വേഗം പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്ത് താഴെ കളയും. ഞാൻ എന്റെ ബോസിനോട് ഒരിക്കലും നന്ദി കേട് കാണിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, വീർ എവിടെയാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരില്ല. കൊള്ളാം എന്റെ ധീരനായ പടയാളി, ഒരിക്കലും തോൽവി സമ്മതിക്കാത്തവരാണ് നീ. ചുൽബുൾ, ഈ ടിംബക്ടുവിനെ കാലുമടക്കി തുഴച്ച് പുറത്ത് സ്പേസിലേക്ക് കളഞ്ഞേക്ക്. വീറിന്റെ ഒരു മെറ്റൽ ക്യാപ്സൂളിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക. ഇവിടുന്ന് നേരെ റൈറ്റ് പോണം, എന്നിട്ട് രണ്ടാമത്തെ മുറിയുടെ അപ്പുറത്തുള്ള ലെഫ്റ്റ് എടുക്കണം. എന്നിട്ട് അവിടുന്ന് നേരെ താഴെ കറങ്ങുമ്പോ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് വീറുള്ളത്. താങ്ക് യു ടിംബക്ടു, നീ വളരെ ബുദ്ധിമാനാണ്. താങ്ക് യു താങ്ക് യു. ബോസേ ബോസേ, ഞാനൊരു ബുദ്ധിമാനാണെന്ന് ഡോക്ടർ പ്രേം സഹായി പറഞ്ഞാ പിന്നെ അത് സത്യമായിരിക്കുമല്ലോ. ആ ട്രീ റോബോട്ട് ഇപ്പോൾ എവിടെയാണ്? ട്രീ റോബോട്ട് ചെല്ലോ, എന്നിട്ട് ആ വീറിനെ പിടിച്ച് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. അവൻ ട്രീ ഹൗസിലാണ് ഉള്ളത്. വേഗം ചെല്ലോ.